ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതും അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണിതെന്ന് പറയുന്നത്. ഓണത്തിൻ്റെ ഓണം ആഘോഷിക്കാൻ അല്ലെങ്കിൽ ഓണമായി ബന്ധപ്പെട്ട ചെലവുകൾ എങ്ങനെ വഹിക്കുമെന്ന് ആശങ്കപ്പെട്ട് കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അവിടെയാണ് സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ പ്രാധാന്യം അർഹിക്കുന്നത്. നമുക്ക് നോക്കാം സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഓണച്ചന്തകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, തുടക്കമായിട്ടുണ്ട്, അതിൻ്റെ നടപടികളും അവരുടെ രീതികളും ഒക്കെ എങ്ങനെയാണ് എന്ന് പ്രേക്ഷകർക്കും അറിയണമെന്നുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. ഇതിൻ്റെ വിവരങ്ങളുമായിട്ട് സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. സുലേഖ, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഓണ വിപണിയിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. അത് കാര്യമായി തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ഓണച്ചന്തകളും മറ്റും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ജനങ്ങൾക്കത് ഉപയോഗപ്രദമാകും എന്നുള്ളത് അറിയേണ്ടതുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ രീതികൾ, എങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നത്? പ്രിയ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഓണച്ചന്തകൾ വഴി വലിയ രീതിയിലുള്ളൊരു ആശ്വാസമാണ് സർക്കാർ ഈ ഓണക്കാലത്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം വിലക്കയറ്റം ഇങ്ങനെ രാജ്യത്ത് വിലക്കയറ്റം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്ത് കേരളത്തിൽ മാത്രമാണ് ഈ വിലക്കയറ്റം അല്പമെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഈ ഒരു സാഹചര്യം തന്നെ ഓണവിപണിയിലും ഇത്തരത്തിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഉതകുന്ന രീതിയിൽ സപ്ലൈകോ വഴിയും അതിനൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡ് വഴിയുമുള്ള ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത്. വലിയ രീതിയിൽ പൊതുവിപണിയിൽ വലിയ രീതിയിൽ വില കൂടുതലുള്ള സാധനങ്ങളൊക്കെ തന്നെയും സബ്സിഡി നിരക്കിലും ഓഫർ നിരക്കിലും ഒക്കെ തന്നെയായി വളരെ കുറഞ്ഞ വിലയിലാണ് വിപണനം ചെയ്യുന്നത്. സപ്ലൈകോ വഴിയും അതിനൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡ് വഴിയും വിപണനം ചെയ്യുന്നത്. ഈ വിപണനം ചെയ്യുന്ന സാധനങ്ങളുടെ വില കുറയുന്നുണ്ടെങ്കിലും ഗുണമേന്മ ഒരല്പം പോലും കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ കൺസ്യൂമർ ഫെഡിൻ്റെയും അതിനൊപ്പം തന്നെ സപ്ലൈകോയുടെയും ഓണച്ചന്തകളിൽ പോയിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ഉണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വില കുറവാണ്, അതിനൊപ്പം തന്നെ ഗുണമേന്മയ്ക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഗുണഭോക്താക്കളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ ഇത് വലിയൊരു ആശ്വാസമായി മാറുകയാണ് ഇത്തരത്തിലുള്ള സപ്ലൈകോയുടെയും അതിനൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെയും ഓണച്ചന്തകൾ ജനങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓണച്ചന്തകളിലൊക്കെ പോയ സമയത്ത് ഉണ്ടായ ഒരു പ്രതികരണം ഇതാണ്. വലിയ രീതിയിൽ ആശ്വാസം പകർന്നു. പലരും ഈ ഓണച്ചന്തകൾ തുടങ്ങാൻ വേണ്ടി, സാധനങ്ങൾ വാങ്ങാൻ ഓണച്ചന്തകൾ തുടങ്ങാൻ വേണ്ടി കാത്തിരുന്നൊരു സാഹചര്യമുണ്ട്. കാത്തിരുന്ന ഈ സപ്ലൈകോയുടെയും അതിനൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെയും ഒക്കെ ഓണച്ചന്തകളിൽ സാധനം വാങ്ങാൻ എത്തുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഈ 13 സബ്സിഡി സാധനങ്ങളാണ് സപ്ലൈകോയുടെ ലഭിക്കുന്നത്. നേരത്തെ തന്നെ ഈ അവശ്യ വസ്തുക്കളായ 13 സാധനങ്ങൾ അത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് വഴി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് തന്നെ ഓണച്ചന്ത വഴിയും ഈ സബ്സിഡി സാധനങ്ങൾ ഓണച്ചന്ത വഴി ലഭിക്കുന്നു. അതിനൊപ്പം തന്നെ വിവിധ ഓഫറുകളും സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ ലഭിക്കുന്നുണ്ട്. കോംബോ ഓഫറുകൾ, ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകൾ, അതിനൊപ്പം തന്നെ പകൽ രണ്ട് മണി മുതൽ 4 വരെയുള്ള സമയങ്ങളിൽ ഡീപ്പ് ഹവേഴ്സ് ഓഫറുകൾ തുടങ്ങി വിവിധ ഓഫറുകൾ സപ്ലൈകോ വഴി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഓഫറുകളുടെ കാര്യം പറയുന്ന സമയത്ത് തന്നെ സപ്ലൈകോയുടെ സിഗ്നേച്ചർ ഐറ്റങ്ങൾ, 6 സിഗ്നേച്ചർ ഐറ്റങ്ങൾ ഉൾപ്പെടുന്ന സപ്ലൈകോ കിറ്റ് ഉണ്ട്. സപ്ലൈകോ സിഗ്നേച്ചർ കിറ്റ് എന്നാണ് സപ്ലൈകോ അതിന് പേര് നൽകിയിട്ടുള്ളത്. ഇത് 225 വില വരുന്ന ഈ സപ്ലൈകോ സിഗ്നേച്ചർ കിറ്റ് 189 ഈ സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ വിപണനം ചെയ്യുന്നത്. ഇത്തരത്തിൽ സപ്ലൈകോയുടെ മാത്രം ഈ ഓഫറുകൾ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിപണി വിലയിൽ നിന്നും വലിയ രീതിയിലുള്ള വിലക്കഴിവ് തന്നെയാണ് ഈ ഓണച്ചന്തകളിൽ ലഭിക്കുന്നുള്ളത് എന്നത് തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട റിപ്പോർട്ട് പ്രകാരം അരിക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു വിലക്കുറവ് തന്നെയാണ് ഈ സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ ലഭിക്കുന്നത്. ജയ അരിക്ക് 29 സപ്ലൈകോയിലെ ഓണച്ചന്തയിലെ വില എന്ന് പറയുന്നത്. പക്ഷേ അത് പുറത്ത് പൊതുവിപണിയിൽ 1 45 അതിനൊപ്പം തന്നെ കുറുവയരി പൊതുവിപണിയിൽ 1 45 വരുന്ന സമയത്ത് സപ്ലൈകോയുടെ ഓണച്ചന്തയിൽ അത് 33 മട്ടയരിക്കും ഇതേപോലെ തന്നെ 45 പൊതുവിപണിയിൽ വില വരുന്നു, 33 സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ സബ്സിഡി നിരക്കിൽ വിപണനം ചെയ്യുന്നു. പച്ചരിക്കും ഇത്തരത്തിൽ 38 പൊതുവിപണിയിൽ വില വരുന്നത്. അത് ഈ
ഓണച്ചന്തയിൽ 26 രൂപയ്ക്ക് വിപണനം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ചെറുപയർ, ഉഴുന്നുപരിപ്പ്, വൻകടല, വൻപയർ, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങി അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും സബ്സിഡി നിരക്കിലാണ് സപ്ലൈക്കോയുടെ ഓണച്ചന്തകളിൽ വിപണനം ചെയ്യുന്നത്. 10 മുതൽ 50% വരെ ഓഫറിലാണ് സബ്സിഡി നിരക്കിൽ ആണ് ഇത്തരത്തിൽ സപ്ലൈക്കോയുടെ ഓണച്ചന്തകൾ ഉള്ളത്. അതിനൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾക്കും സംസ്ഥാനത്ത് ഇന്നലെ മുതൽ തുടക്കമായിട്ടുണ്ട്. ഇവിടെ 30 മുതൽ 50% വരെയുള്ള വിലക്കിഴിവാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഓണക്കാലത്ത് വിപണി ഇടപെടലിലൂടെ സർക്കാർ വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് ജനങ്ങൾക്ക് പകരുന്നത്. പ്രിയ, ശരി, സുലേഖ തുടരുക. നമുക്ക് ഈ ഓണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി അറിയേണ്ടതുള്ളൂ. അതിന് മുൻപ് സുകുമാരൻ ക്രിസ്റ്റൽ പറയുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ പൂർണ്ണ സന്തോഷം ആളുകളുടെ മുഖത്ത് പ്രകടമാണ് എന്നുള്ളത് അത് തന്നെ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഓണത്തിന് കരുതലുമായി സംസ്ഥാന സർക്കാർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് അത്. സുലേഖ, എന്താണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? അത് ജനങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കാനുള്ള നടപടി ആയിരിക്കുമല്ലോ സർക്കാർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും പ്രിയ, പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണക്കാലത്ത് പൊതുജനങ്ങൾക്കുള്ള ഒരു ഓണസമ്മാനം എന്ന രീതിക്ക് തന്നെയാണ് ക്ഷേമ പെൻഷനുകളുടെ വിതരണം, 2 ഗഡുക്കളുടെ വിതരണമാണ് ഇത്തരത്തിൽ സർക്കാർ നടത്തുന്നത്. ബുധനാഴ്ച മുതൽ ഈ ക്ഷേമ പെൻഷൻ്റെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെയും ക്ഷേമനിധി പെൻഷൻ്റെയും വിതരണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഉള്ളതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരിക്കും ഈ പെൻഷനുകളുടെ വിതരണം ഉണ്ടാവുക. മറ്റുള്ളവർക്ക് ഇത് മറ്റ് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ നേരിട്ട് എത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അതിനൊപ്പം തന്നെ കുടുംബശ്രീയുടെ കീഴിലുള്ള ഹരിത കേർമ സേനാംഗങ്ങൾക്ക് 1000 രൂപ ഓണ ഉത്സവ ഭത്തയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4000 രൂപയാണ് ബോണസായി നൽകുക. ഒപ്പം ഈ ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2750 രൂപ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20,000 രൂപ അനുവദിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇന്നലെ ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ട് ടൈം കണ്ടീൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് അഡ്വാൻസായി ലഭിക്കുക 6000 രൂപയാണ്. ഇത്തരത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സഹായം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ മേഖലയിലുള്ളവർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ സർക്കാർ കഴിഞ്ഞ വർഷം ഉത്സവപത്ത് ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ തന്നെ ഇത്തവണയും ഈ ഉത്സവപത്ത് അല്ലെങ്കിൽ ഉത്സവപത്ത് ലഭിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഓണക്കാലത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഓണക്കാലത്ത് ഓണസമ്മാനം എന്ന നിലയ്ക്കാണ് ക്ഷേമ പെൻഷൻ്റെയും ക്ഷേമനിധി പെൻഷൻ്റെയും അതിനൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെയും 2 ഗഡുക്കൾ വിതരണം ചെയ്തത്. നിലവിൽ 1 ഗഡു വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ 2 ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇത് ബുധനാഴ്ച മുതലാണ് വിതരണം ചെയ്യുക. നേരത്തെ ഉള്ളതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയായിരിക്കും ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകളുടെയും അതിനൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനെയും വിതരണം നടക്കുക. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയുള്ള വീടുകളിൽ നേരിട്ടുള്ള വിതരണവും നടക്കും. പ്രിയ, ശരി, സുലേഖ, ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് രാവിലെ തിരുവനന്തപുരത്ത് നിന്നും സുലേഖയിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഈ ഓണം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന സർക്കാരിൻ്റെ ദൃഢനിശ്ചയം, ജനങ്ങൾ അത് നല്ല രീതിയിൽ ആഘോഷിക്കണം, അവർക്ക് കഴിയുന്ന വിധം അത് പറ്റണം എന്ന് തന്നെയാണ് ആ ഇടപെടലിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓണ വിപണിയിലും അതുപോലെ തന്നെ പെൻഷൻ വിതരണത്തിലുമൊക്കെ ഉള്ള ആ ഒരു നീക്കം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. സപ്ലൈക്കോയിലൊക്കെ സാധനങ്ങൾക്ക് വലിയ വിലക്കയറ്റമാണ്, വില കൂടുതലാണ് എന്നൊക്കെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ നേരിട്ട് പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ മനസ്സിലാകും എത്രത്തോളം മാറ്റം ഈ വിലക്കുറവ് ഉണ്ട് എന്നുള്ളത്. അതുതന്നെയാണ് നമ്മുടെ ജനങ്ങളും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്.